ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, മുടി കൊഴിച്ചിലും താരനൊക്കെ കൊണ്ട് നിങ്ങൾക്ക് ആരെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എന്നാൽ അതിനുള്ള ഒരു ഒറ്റമൂലി കാണിക്കാമെന്ന് വിചാരിച്ചു. എന്താണെന്ന് വെച്ചാൽ, ചെമ്പരത്തി പൂവ് വെച്ച് രണ്ട് ഇൻഗ്രീഡിയൻസ് തന്നെ അത് വെച്ച് നമുക്ക് ഈ താരന് മുടി കൊഴിച്ചിലൊക്കെ മാറ്റാൻ പറ്റുന്നതാണ്. നമുക്ക് ചെമ്പരത്തി പൂവ് എൻ്റെ ഞങ്ങളെ വീട്ടിലുള്ള ചെടിയാണത്. അതിൽ നിന്നൊരു നാലഞ്ച് ചെമ്പരത്തി പൂവ് പറിച്ചെടുത്ത് ഇനി കറ്റാർവാഴയുടെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും നമുക്ക് ആവശ്യമുണ്ട്. നല്ല കറ്റാർവാഴയൊക്കെ താരനൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു മരുന്നാണത്. ഒരു പാത്രത്തിൽ ഈ പൂവിനെ നമുക്ക് ഇട്ട് കൊടുക്കാം. അഞ്ച് ചെമ്പരത്തി പൂവിനെ ഇട്ട് കൊടുത്ത് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്കിതിനെ അടുപ്പി വെച്ചൊന്ന് ചൂടാക്കിയെടുക്കാം. ചൂടാക്കുന്ന പറഞ്ഞാൽ നമ്മൾ ഈ വെള്ളം ഈ പൂവൊക്കെ മിക്സായി ഒന്ന് കുറച്ച് വറ്റി വരണം. അപ്പോൾ തന്നെ ഇതിൻ്റെ ഈ പൂവിൻ്റെ സത്തെല്ലാം ഈ വെള്ളത്തിലോട്ട് ഇറങ്ങണം. അപ്പോൾ തന്നെ അതിനുള്ള എഫക്റ്റ് നമുക്ക് കിട്ടുള്ളൂ. നമുക്ക് തലയിൽ തേക്കുമ്പോഴേക്കും ഇതുപോലെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. നല്ല കുറച്ച് നമ്മൾ ഒഴിച്ചതിനെയും കാട്ടി കുറച്ച് വെള്ളം വറ്റി, നല്ല വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു അരിപ്പ ഉപയോഗിച്ച് അരിച്ചെടുക്കാം. ഇതുപോലെ നല്ലതുപോലെ ഈ പൂവിൻ്റെ ഒന്ന് വെള്ളമെല്ലാം അരിച്ചെടുക്കണം. അതിനുശേഷം കറ്റാർവാഴയുടെ രണ്ട് സൈഡിലുള്ള മുള്ളൊക്കെ കളഞ്ഞ് മിക്സി ജാറിലിട്ട് നമുക്കിതിന് തോലൊന്നും കളയണ്ട, അല്ലാതെ നമുക്ക് അതേപോലെ തന്നെ അടിച്ചെടുക്കാം. ഇതുപോലെ നമുക്ക് അടിച്ചെടുത്തപ്പം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നേരത്തെ നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന ചെമ്പരത്തി പൂവ് അര ക്ലാസ്സാണ് കിട്ടിയത്, നമ്മൾ മുക്കാൽ ക്ലാസ് വീതി അര ക്ലാസ്സാണ് കിട്ടിയത്. അതിനെ കൂട്ടി നല്ലതുപോലെ മിക്സ് ചെയ്യണം. അതായത് പോലെ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഏത് ഓയിലാണോ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത്, നിങ്ങൾ അതാണ്, ഞങ്ങൾ പാരച്യൂട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്, കോക്കനട്ട് ഓയിൽ, അത് ഒരു സ്പൂൺ ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് തലയുടെ ഓരോ വകുപ്പെടുത്ത് നമുക്ക് ആ തലയോട്ടിയിലേക്ക് നമ്മൾ തേച്ച് പിടിപ്പിക്കണം. അത് ഞാൻ മോൾക്കാണ് തേച്ച് കൊടുക്കുന്നത്. നല്ല താരനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ പോകാൻ വേണ്ടിയിട്ടാണ് തേക്കുന്നത്. നല്ലതുപോലെ തലയോട്ടിയിലൊക്കെ നല്ലതുപോലെ തേച്ച് മസാജ് ചെയ്ത് ഒരു അരമണിക്കൂർ വെച്ചിരിക്കണം. അതിന് ശേഷമാണ് കഴുകി കളയാനുള്ളത്. നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കണം. എന്നിട്ട് നല്ലപോലെ പൊക്കി മുടി കെട്ടി വെച്ചതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞ് കുളിച്ച്, ഏതാണോ ഷാമ്പു നിങ്ങൾ യൂസ് ചെയ്യുന്നത് ആ ഷാമ്പു ഉപയോഗിച്ച് കഴുകി കളയാം. ഞാൻ ഇവിടെ നീമിൻ്റെ ഹെഡ് ആൻഡ് ഷോൾഡർ നീമാണ് യൂസ് ചെയ്യുന്നത്. അതുപയോഗിച്ച് നല്ലതുപോലെ കുളിച്ചു തലയൊക്കെ കഴുകി കളഞ്ഞു. ഉണ്ടോ, നല്ല ഷൈനിങ് ആയിട്ട് കിടപ്പുണ്ട്, താരനൊക്കെ പോവും. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്.